ഹായ് ഗൈസ്, ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ. അതെന്തായാലും സംഭവിച്ചത് 2020 വണ്ടർ വൈബ്സ് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിന് വണ്ടർ വൈബ്സ് എന്ന പേര് നൽകാനുള്ള കാരണം ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത്. ഇതിൽ ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ റിവ്യൂ, ക്രാഫ്റ്റ്സ്, ട്രാവൽ വ്ളോഗ്സ് എന്നിവയെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ പറയാൻ കൂടിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. May 28 ജർമ്മനിയിലെ ബെർലിൻ എന്ന സ്ഥലത്താണ് ഫോക്സ് വാഗൺ എന്ന കമ്പനി ആദ്യമായി രൂപം കൊണ്ടത്. അതിനുശേഷം 1975 പോളോ എന്ന മോഡൽ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 5ാം തലമുറയാണ് 2010 അവസാനത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം 2010 തന്നെ ഒരുപാട് അവാർഡുകൾ ഈ കാറിന് കിട്ടിയിട്ടുണ്ട്. 1 ഇൻ്റർനാഷണൽ കാർ ഓഫ് ദി അവാർഡ്, 2 യൂറോപ്യൻ കാർ ഓഫ് ദി അവാർഡ്. 10 വർഷമായിട്ടും ഡിസൈനിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ലാതെ ഇന്നും മറ്റു ഹാച്ച്ബാക്കുകളുടെ മുന്നിൽ എവർഗ്രീനായി തിളങ്ങി നിൽക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ മികവ് കൊണ്ട് തന്നെയാണ്. ഇതൊരു ജർമ്മൻ കാറാണെങ്കിലും ഇതിൻ്റെ ഡിസൈനർ ഒരു ഇറ്റാലിയനാണ്. ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഹ്യുണ്ടായി i20, ഫിയറ്റ് പുണ്ടോ എന്നീ മോഡലുകളാണ് ഇന്ത്യയിൽ പോളോയുടെ കാര്യമായ എതിരാളികൾ. എന്നിരുന്നാലും ബിൽഡിംഗ് ക്വാളിറ്റിയിലും സ്റ്റെബിലിറ്റിയിലും ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റിയിലും മുന്നിൽ പോളോ തന്നെയാണ്. അത് എടുത്തു പറയാനുള്ള കാരണം ഇതിൻ്റെ എയറോഡൈനാമിക്കായിട്ടുള്ള ക്ലാസിക് ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലായ ട്രെൻഡ് ലൈനിൽ പോലും ഫോക്സ് വാഗൺ ഡ്യുവൽ ചാനൽ എയർ ബാഗും 2-ഡോർ പവർ വിൻഡോയും സെൻട്രൽ ലോക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താവിൻ്റെ സെക്യൂരിറ്റിക്ക് തന്നെയാണ് ഫോക്സ് വാഗൺ എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു കമ്പനികളുടെ വാഹനത്തിൽ നിന്നും ഫോക്സ് വാഗൺ പോളോയെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. അടുത്തതായി നമുക്കിതിൻ്റെ പവറിനെ കുറിച്ച് സംസാരിക്കാം. 2010 മുതൽ 2017 മോഡലിൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിനാണ് വന്നിരുന്നത്. അതിൻ്റെ BHP വരുന്നത് 75, ടോർക്ക് വരുന്നത് 110 ന്യൂട്ടൺ മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെഡൻ പിക്കപ്പ് തരുന്ന അല്ലെങ്കിൽ ഒരു മാരക പവർ തരുന്ന എഞ്ചിനല്ല. ഡ്രൈവ് ചെയ്യുന്ന ആളെ ഒരു തരത്തിലും മടുപ്പിക്കാതെ ലീനിയറായിട്ട് പവർ തരുന്ന ഒരു എഞ്ചിനാണ്. മിഡ് റേഞ്ച് കഴിഞ്ഞാൽ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണിത്. ഇനി നിങ്ങൾക്ക് മാരക പവറും പെർഫോമൻസും സ്പോട്ടി ഫീലും വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ GT എന്ന മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അതിൽ വരുന്നത് ഒരു 7-സ്പീഡ് ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് ആണ്. ഇനി ഇതിൻ്റെ 0-100 എടുക്കാൻ വെറും 16.5 സെക്കൻഡാണ് ഇതിനാവശ്യം, അതായത് മാനുവൽ മോഡലിന്. ഇതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റിയും നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടിയത് 145 സ്പീഡാണ്. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിലും കറക്റ്റ് ത്രോ ആയിട്ടുള്ള ഒരു സൂപ്പർ ഗിയർ ബോക്സ് തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ റൈഡിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏതൊരു ജർമ്മൻ വാഹനം പോലെ തന്നെയാണ്. വളരെ വില കൂടിയ ജർമ്മൻ വാഹനം ഓടിക്കുന്ന അതേ ഫീലോട് കൂടി തന്നെ നമുക്ക് പോളോയും ഓടിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബോഡി ക്വാളിറ്റി എത്രത്തോളമാണെന്നുള്ളത് നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. ഗാഡിയോ
ഇനി ഇതിൽ എടുത്തു പറയാവുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സീറ്റിനെ കുറിച്ചാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു കാര്യമായ പോരായ്മയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് സീറ്റിലെ ലെഗ് സ്പേസ് വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് മുതൽ ബാക്ക് സീറ്റ് വരെയുള്ള സെൻട്രൽ ടണലാണ്. ഈ സെൻട്രൽ ടണൽ മെയിനായിട്ട് ഒരു സെക്യൂരിറ്റിയുടെ ഭാഗവുമാണ്. ഒരു മേജർ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഫ്രണ്ടേജ് ഉള്ളിലേക്ക് കയറി വരാതിരിക്കാനും അലൈൻമെൻറ്റ് തെറ്റി പ്ലാറ്റ്ഫോം ചുരുങ്ങി പോകാതിരിക്കാനും സഹായിക്കുന്ന ഒരു മെയിൻ ഫീച്ചറാണ് സെൻട്രൽ ടണൽ. ഇതിൻ്റെ ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ് ബാക്ക് സീറ്റിലെ ലെഗ് സ്പേസ് കുറയാനുള്ള കാരണവും. മറ്റു ഹാച്ച് ബാക്കുകളിൽ ഈ സെൻട്രൽ ടണലിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു ഹാച്ച് ബാക്കുകളിൽ ലെഗ് സ്പേസ് കൂടാനുള്ള കാരണവും. എന്തായാലും പോളോയുടെ പോരായ്മ ഫോക്സ് വാഗൺ നമുക്ക് ഡിക്കി സ്പേസ് ആയിട്ട് തിരിച്ചു നൽകിയിട്ടുമുണ്ട്. ഇനി അടുത്തതായി ഇതിൻ്റെ സർവീസ് കോസ്റ്റ്, അതുപോലെ തന്നെ സർവീസ് പീരീഡ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് പെട്രോൾ വേരിയൻറ്റിൻ്റെത് 7200 രൂപ മുതൽ 10,000 രൂപ വരെയാണ്. അതുപോലെ തന്നെ സർവീസ് പീരീഡ് വരുന്നത് 15,000 കിലോമീറ്റർ, അതല്ലാന്നുണ്ടെങ്കിൽ 1 ഇയറാണ്. മറ്റു വാഹനങ്ങളെ പോലെ ഫോക്സ് വാഗണിൻ്റെ വാഹനങ്ങൾ ഡെലിവറി ചെയ്തതിന് ശേഷം പിന്നെ 1,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഫസ്റ്റ് സർവീസിന് ഷോറൂമിൽ പോകേണ്ടതില്ല. പകരം 7500 കിലോമീറ്റർ, അതല്ലെങ്കിൽ 6 മന്ത് ആകുമ്പോൾ ഒരു ഫ്രീ ചെക്കപ്പിന് പോയാൽ മതി. ഫസ്റ്റ് സർവീസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ കാര്യമായ കംപ്ലൈൻറ്റ് വരുന്നത് മൗണ്ട് ബുഷ് ഡാമേജ് ആവുന്നതാണ്. ഈ സമയത്ത് വീൽ അലൈൻമെൻറ്റ് ചെയ്താൽ ശരിയാവുകയില്ല. കംപ്ലൈൻ്റ് ആവുമ്പോൾ തന്നെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ്റെ മേജർ കംപ്ലൈൻറ്റ് ഒഴിവാക്കാൻ കഴിയും. അതായത് സസ്പെൻഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത്, അതായത് മൗണ്ട് ബുഷിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1000 സംതിങ് ആണ് വരുന്നത് പ്രൈസ്. ഷോക്ക് ആബ്സൻ്റാണെന്നുണ്ടെങ്കിൽ 5000 സംതിങ്ങും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സർവീസ് ചാർജും വരും. പിന്നെ അതുപോലെ തന്നെ GST, അതും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആവും. ഇനി ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യേണ്ട ടൈം, അതായത് കിലോമീറ്റർ എന്ന് പറയുന്നത് 30,000 കിലോമീറ്ററാണ്. ഇതിൻ്റെ പ്ലഗിന് വരുന്ന റേറ്റ്, 3 പ്ലഗിനൂടെ വരുന്ന റേറ്റ് ഏകദേശം 700 രൂപയാണ്. ഒരു പ്ലഗിനല്ല, 3 പ്ലഗിനൂടെ വരുന്ന റേറ്റാണ് 700 രൂപ. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള ടൈം, അതായത് കിലോമീറ്റർ എന്ന് പറയുന്നത് 45,000 കിലോമീറ്റർ ആകുമ്പോഴാണ്. അതിൽ പ്രൈസ് വരുന്നത് വെറും 500 രൂപ സംതിങ് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഡൈനാം ബെൽറ്റ് ചേഞ്ച് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്, അതായത് കിലോമീറ്റർ, 60,000 കിലോമീറ്റർ ആകുമ്പോഴാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് സർവീസ് അടക്കം വരുന്ന പ്രൈസാണ്, 1,500 രൂപയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 1,00,000 കിലോമീറ്റർ വരെയാണ്. ഇതൊരു ആവറേജ് വാല്യൂ ആണ്. ക്ലച്ച് ഡിസ്ക് നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ലൈഫ്. ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, റിലീസ് ബെയറിംഗ്, ഇത് മൂന്നും ഒരു കിറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നത് 10,000 വരെയാണ് പ്ലസ് സർവീസ് ചാർജ്. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസും ഓൺ ദ റോഡ് പ്രൈസുമാണ്. 3 വേരിയൻ്റാണ് ഇതിൽ വരുന്നത്, ട്രെൻഡ് ലൈന്, കംഫർട്ട് ലൈന്, ഹൈ ലൈന്. ഇതിൽ ട്രെൻഡ് ലൈനിന് വരുന്ന എക്സ്ഷോറൂം റേറ്റ് എന്ന് പറയുന്നത് 5,76,400 രൂപ. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 6,97,970 രൂപ. അടുത്തതായി കംഫർട്ട് ലൈന്, അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 6,77,200 രൂപ. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 8,13,460 രൂപ. അടുത്തതായി ഹൈലൈനാണ്, അതിൻ്റെ എക്സ്ഷോറൂം റേറ്റ് എന്ന് പറയുന്നത് 8,08,200 രൂപ. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 9,63,560 രൂപയാണ്. ഇനി ഇതിൻ്റെ കളർ വേരിയൻ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 7 കളറുകളിലാണ് ഫോക്സ് വാഗൻ പോളോ നമുക്ക് അവൈലബിൾ ആകുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് നോൺ മെറ്റാലിക് റെഡ് കളറാണ്. രണ്ടാമതായിട്ട് വരുന്നത് നോൺ മെറ്റാലിക് വൈറ്റ് കളറാണ്. ഇനി മൂന്നാമത്തെ കളർ മെറ്റാലിക്കാണ്, കാർബൺ സ്റ്റീൽ ഗ്രേ. നാലാമതായിട്ട് ടോഫി ബ്രൗൺ. അഞ്ചാമതായിട്ട് വരുന്നത് ലാപ്പിസ് ബ്ലൂ. ആറാമതായിട്ട് വരുന്നത് സൺസെറ്റ് റെഡ്. ഏഴാമതായിട്ട് വരുന്ന കളർ സിൽവർ കളറാണ്.
ഇത്രയും കളറാണ് പോളോയിൽ അവൈലബിൾ ആവുന്ന കളർ. ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി മലപ്പുറം ഫോക്സ് വാഗൺ ഷോറൂമുമായി ബന്ധപ്പെടുക. അതിനായി ഞാൻ മലപ്പുറം ഫോക്സ് വാഗണിലെ എക്സിക്യൂട്ടീവ് മൻസൂർ എന്ന സ്റ്റാഫിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കാണുന്ന നിങ്ങൾ തീരുമാനിക്കുക എൻ്റെ വീഡിയോക്ക് എന്ത് നൽകണമെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ, താങ്ക് യു.